സമ്മതിക്കില്ല ഞാൻ. ഇവിടെ ഒരുമിച്ച് ഇന്ന് ഈ കാറി പോവില്ല. മോഹൻകുമാറിന്റെ മോൾ തമ്പുരാ പറയുന്നേ. ഇങ്ങോട്ട് ഇറങ്ങണി, ഇറങ്ങാൻ, മാറങ്ങോട്ട്. തമ്പുരു, എന്താ പ്രോബ്ലം? എന്റെ ടീച്ചറെ, ഇവരെ രണ്ടുപേരെയും ഈ കാറിൽ തന്നെ കൊണ്ടു ചെല്ലാനാ മോഹൻ സാർ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അനുവിനെ ഈ കാറെ കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറഞ്ഞ് തമ്പുരു അനുമോളെ പിടിച്ച് ഇറക്കിയിരിക്കുക. ഇത് എന്റെ ഡാഡിയുടെ കാറാ, വലിഞ്ഞു കയറി വന്നവളെ ഇതിൽ കൊണ്ടുപോകാൻ പറ്റില്ല. തമ്പുരു, ഡാഡി തീരുമാനിച്ച കാര്യമല്ലേ, യു ഹാവ് ടു ഒബേ. നോ മാം, മാഡം ഇതിൽ ഇടപെടരുത് പ്ലീസ്. ഞാൻ ഇടപെടും. സ്കൂൾ കോമ്പൗണ്ടിൽ ഇത്തരം സീനുകളൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല, ഞാൻ സമ്മതിക്കില്ല. പക്ഷെ മാം, നിന്റെ ആർഗ്യുമെന്റ്സ് ഒന്നും വേണ്ട. You are my student. You should obey my order. Come on, get in. ഇല്ലെങ്കിൽ ഞാൻ പ്രിൻസിപ്പാളിനോട് പറയും. മമ്മി, എന്നെ ഇവളെയും ഈ കാറിൽ തന്നെ കൊണ്ടുപോകാനാ ഡാഡി ഓർഡർ ഇട്ടേക്കുന്നെന്ന്. എന്നാരാ പറഞ്ഞേ? എന്താ സുദേവ, മോഹൻ അങ്ങനെ പറഞ്ഞോ? അങ്ങനെ മോഹൻ സാർ പറഞ്ഞതാ മാഡം. സാറ് പറഞ്ഞ എനിക്ക് അനുസരിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. മാഡം, തമ്പുരുവിന് കുറച്ച് വാശി കൂടുതല്. മാഡം ഇവളോടൊന്ന് പറഞ്ഞ് മനസ്സിലാക്കണം. പെൺകുട്ടികളായാല് ഇത്ര വാശി കാണിക്കരുത്. അത് പറയാൻ നിങ്ങൾ ആരാ? ഞാൻ ഇവരുടെ ക്ലാസ് ടീച്ചറാ. ഇതാ ഗ്രാൻഡ്മ ദേവി മാം. ഓ, ഇതാണല്ലേ ദേവി മാം. നിങ്ങളെ നേരിട്ടൊന്ന് കാണാനിരിക്കുമായിരുന്നു ഞാൻ. നിങ്ങളാണ് ക്വയർ ഗ്രൂപ്പിൽ നിന്ന് എന്റെ മോളെ മാറ്റി ഈ അഹങ്കാരിയെ ലീഡ് സിംഗർ ആക്കിയ ക്ലാസ് ടീച്ചർ അല്ലേ? ഞാനായിട്ട് തീരുമാനിച്ചതല്ല മാഡം. ക്വയർ ഗ്രൂപ്പിൽ ഉണ്ടായിരുന്ന ഒരു കുട്ടി സ്കൂള് വിട്ടു പോയപ്പോ അനുഗ്രഹ പകരം ആ ഗ്രൂപ്പിൽ ചേർത്തു. അനുഗ്രഹം ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ പാടാനില്ലെന്ന് പറഞ്ഞ് പ്രതിഷേധിച്ചു പോയത് തമ്പുരുവ. അതുകൊണ്ട് ബാക്കിയുള്ളവരിൽ ഏറ്റവും നന്നായി പാടാൻ കഴിവുള്ള, മോറോവർ തമ്പുരുവിനേക്കാളും നന്നായി പാടാൻ കഴിവുള്ള അനുഗ്രഹയെ ലീഡ് സിംഗർ ആക്കിയെന്നേ ഉള്ളൂ. എന്റെ മാത്രം തീരുമാനമല്ല. അനുഗ്രഹയുടെ പാട്ട് കേട്ട് പ്രിൻസിപ്പൽ സൂസൻ മാഡവും മ്യൂസിക് ടീച്ചറും യുനാനിമസ് ആയിട്ട് എടുത്ത തീരുമാനം അത്. നിങ്ങളുടെ ന്യായവാദങ്ങളൊന്നും എനിക്ക് കേൾക്കണ്ട. ഞാൻ കേട്ടു, നിങ്ങളാണ് ഈ സ്കൂളിലെ ഈ അഹങ്കാരിയുടെ ഗോഡ് മദർ എന്ന്. സോറി മാഡം, തെറ്റിദ്ധരിച്ചതാണ്. നന്നായി പെരുമാറുകയും അന്തസ്സായി സംസാരിക്കുകയും മറ്റുള്ളവരോട് മാന്യമായി പെരുമാറുകയും ചെയ്യുന്ന കുട്ടികളോട് ഒരമ്മയ്ക്ക് മകളോടൊന്നു പോലെ ഒരു വാത്സല്യം തോന്നും. അത് സ്വാഭാവിക. എന്നുവെച്ചാ ഞങ്ങളുടെ തമ്പുരുമോൾ അങ്ങനെയല്ലെന്നല്ലേ നിങ്ങൾ പറഞ്ഞതിന്റെ അർത്ഥം? യെസ്, യു ആർ റൈറ്റ്. ഞങ്ങൾ ടീച്ചേഴ്സിന് ഒരു പ്രത്യേക മൈൻഡ് റീഡിംഗ് സ്വഭാവമുണ്ട്. ഓരോ കുട്ടിയും ക്ലാസ്സിൽ ബിഹേവ് ചെയ്യുന്നത് കണ്ട അവരുടെ ഫാമിലിയെ കുറിച്ചും പേരൻസിനെ കുറിച്ചും ജനറൽ ആയിട്ടൊരു ഐഡിയ കിട്ടും. തമ്പുരുവിനെ വാച്ച് ചെയ്തിടത്തോളം എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്. പറയുന്നത് കൊണ്ടൊന്നും തോന്നരുത്, അച്ഛനമ്മമാർ തമ്മിൽ സ്വരച്ചേർച്ച ഇല്ലാത്ത ഫാമിലീസിൽ നിന്ന് വരുന്ന കുട്ടികളുടെ സ്വഭാവം അവരും മറ്റുള്ളവരോടും കാണിക്കും. എല്ലാവരോടും പുച്ഛം, ആവശ്യമില്ലാത്ത ഈഗോ, വയലൻസ്, മറ്റുള്ളവരെ ഉപദ്രവിക്കാനുള്ള ഒരു വാസന. മറ്റുള്ളവരുടെ സങ്കടം കാണുന്നത് അത്തരം കുട്ടികൾക്ക് വലിയ സന്തോഷമായിരിക്കും. നിർഭാഗ്യവശാൽ ഈ സ്വഭാവങ്ങളൊക്കെ മാഡത്തിന്റെ മകൾക്കും ഉണ്ട്. ഇത് നിങ്ങൾ എന്നെ ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടി മനഃപൂർവ്വം പറഞ്ഞതാ? അല്ല മാഡം, ഞാൻ സത്യമാണ് പറഞ്ഞത്. ഞാൻ പഠിച്ചെടുത്തോളം 100% ഇത് കറക്റ്റ് അനാലിസിസ് ആണ്. എന്റെ ഇത്രയും കാലത്തെ ടീച്ചിങ് എക്സ്പീരിയൻസ് വെച്ച് എന്റെ അനുഭവമാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് തിരുത്തേണ്ടത് ആദ്യം മാഡം തന്നെയാണ്. ഇതെന്റെ ഒരു അപേക്ഷയാണ്. നിങ്ങൾ ഈ പറഞ്ഞത് മുഴുവൻ മൈൻഡ് വാച്ചിങ്ങും റീഡിങ്ങും ഒന്നുമല്ല. ദേ, ഇവള് വന്ന് പറഞ്ഞ യേശുവിനെ കേട്ടിട്ടുള്ള ഒരു കമന്റ് മാത്രമാ. ഇതിന് നിങ്ങൾ അനുഭവിക്കേണ്ടി വരും.
ഞാൻ ഇവിടുന്ന് പറപ്പിച്ച ഒരുത്തിക്ക് പകരം വന്നതാണ് നിങ്ങൾ. കരുതിയിരുന്നു യു ഹാവ് ടു പേ ഫോർ ദിസ്. അങ്ങനെയൊന്നും പേടിപ്പിക്കണ്ട മാഡം, നിങ്ങളൊന്ന് തുമ്മിയെ തെറിക്കുന്ന ജോലിയാണിതെങ്കിൽ അങ്ങ് പോട്ടേന്ന് വെക്കുള്ളൂ ഈ ദേവി. എങ്കിൽ തെറിക്കാൻ കരുതിയിരുന്നോ നിങ്ങള്? തമ്പുരു, നീ ആ കാറിൽ വന്നാ മതി. സുദേവ, മോഹൻ സാറിന്റെ ഓർഡർ നീ തെറ്റിക്കണ്ട. നീ ഇവളെ കൊണ്ട് പൊയ്ക്കോ. എന്റെ മോൾ എന്തായാലും ഇവളോടൊപ്പം ഈ കാറിൽ വരുന്നില്ല. തമ്പുരു കേറ്, വാ മോളു. ഭദ്ര എവിടെയായിരുന്നു ഇതുവരെ? നിർമ്മലടുത്ത് എന്നോട് പൊറുക്കണം. ഫോണിൽ വിളിച്ച് നാട്ടിലേക്ക് തിരിച്ചു പോക്കൊള്ളാൻ പറഞ്ഞിട്ടൊന്നും നന്ദേട്ടൻ കൂട്ടാക്കിയില്ല. എന്നെ നേരിട്ട് കാണണമെന്നും പറഞ്ഞ് വാശി പിടിച്ചതുകൊണ്ട് ഞാൻ ചെന്ന് കണ്ടു. കണ്ടോ ഇവിടെ വെച്ച്? മാരാവള്ള ദേവിയുടെ അമ്പലത്തിൽ ചെല്ലാനാ എന്നോട് പറഞ്ഞത്. എന്നിട്ട് നന്ദൻ എന്താ പറഞ്ഞേ? ചന്ദ്രസാർ ഇല്ലാത്ത സ്ഥിതിക്ക് അനുമോളുടെ കാര്യം എന്താകുമെന്ന് ഓർത്ത് നന്ദേട്ടനാകെ വല്ലാത്തൊരവസ്ഥയിലാ. ഞാനിവിടെ ഉള്ളിടത്തോളം അവളെ കുറിച്ചൊരു വല്ലാതെ അവന്റെ കാര്യമൊന്നുമില്ലെന്ന് ബദ്ര പറഞ്ഞില്ലേ? ഞാൻ പറഞ്ഞ തലയിലോട്ടൊന്ന് കേറണ്ടേ? ചന്ദ്ര സാർ അവളുടെ കാര്യങ്ങളൊക്കെ ഏൽക്കുകയും അവളെ സ്കൂളിൽ വിട്ട് പഠിപ്പിക്കുകയും ചെയ്തതുകൊണ്ടാ മോഹൻ സാറിനോടൊന്നും പറയാതെ ഇതുവരെ മറച്ചു വെച്ചതെന്നാ പറയുന്നേ. ചന്ദ്ര സാർ വാക്കു പറഞ്ഞൊന്നും ഓർക്കാതെ എങ്ങോട്ട് പോയ സ്ഥിതിക്ക് മോഹൻ സാറിനെ കണ്ട് എല്ലാ സത്യങ്ങളും തുറന്നു പറയുന്ന പറയുന്നേ. എടുത്തിയാടല്ലേന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ അനുമോളുടെ കാര്യത്തില് എന്തെങ്കിലും ഒരു തീരുമാനം ആകുന്നത് വരെ നാട്ടിലേക്ക് തിരിച്ചു പോകില്ലെന്നുള്ള വാശിയില്ല. നന്ദൻ എന്തിനാ ഇങ്ങനെ വാശി പിടിക്കുന്നേ? എന്റെ മോളില്ലാതെ എനിക്കൊരു ജീവിതമില്ല. അവളുടെ കാര്യത്തിനൊരു തീരുമാനം എടുക്കാനുള്ള അവകാശം നന്ദനല്ലേ, എനിക്കാ. അതൊക്കെ ഞാൻ പറഞ്ഞു നോക്കി. പക്ഷെ അപ്പോഴേക്കും എങ്ങനെയോ എന്നെ അന്വേഷിച്ച് പപ്പിനിമാടോ രുക്കിണിമാടോ അമ്പലത്തിലോട്ട് വന്നു. എന്നിട്ട് നന്ദനെ അവർ കണ്ടോ? ഏയ് കണ്ടൊന്നുമില്ല. നിർമ്മലയെടുത്ത് പറഞ്ഞിട്ട് ചന്ദ്ര സാറിന് വേണ്ടി ഒരു വഴിപാട് കഴിപ്പിക്കാൻ വേണ്ടി വന്നതാണെന്നും പറഞ്ഞ് ഞാൻ അവരെ അങ്ങ് പറഞ്ഞു വിട്ടു. ഇല്ല, അവർക്കതൊന്നും വിശ്വാസമായിട്ടുണ്ടാവില്ല. അതിന്റെ പുറകെ ഇനി അവർ അന്വേഷണം തുടങ്ങും. അല്ലെങ്കിൽ തന്നെ നന്ദൻ ഇവിടെ വന്നു പോയത് രുക്മിണിയമ്മ കണ്ടത് എന്നെ കാണാൻ വന്നതാണോന്ന് അവരുടെ സംശയം. ഭദ്രയെ ഞാൻ പറഞ്ഞു വിട്ടത് നന്ദനെ കാണാനാണെന്നെങ്ങാനും അവർ കരുതിയിട്ടുണ്ടാവോ? അല്ല, അങ്ങനെ അവരുടെ കുരുട്ടു ബുദ്ധിയിൽ തോന്നുള്ളൂ. അവരുടെ കണ്ണിലെങ്ങാനും പെട്ട ആപത്താണെന്ന് ഞാൻ പറഞ്ഞു. അതുകൊണ്ടൊന്നും കാര്യമില്ല. നന്ദനെ എത്രയും വേഗം ഇവിടുന്ന് പറഞ്ഞു വിട്ടേ പറ്റൂ. പക്ഷെ അത് ഒരു പക്ഷേയും പറയണ്ട. എനിക്ക് നന്ദനെ നേരിട്ട് കാണണം, കണ്ടേ പറ്റൂ. ഭദ്ര വിളിച്ച് വിവരം പറ എവിടെയാ ചെല്ലണ്ടെന്ന് വെച്ചാൽ നമുക്ക് ഒരുമിച്ച് പോവാം. ഞാൻ വിളിച്ചു പറയാം. നിർമ്മലടുത്ത് ഇങ്ങനെ വെപ്രാളപ്പെടാതെ സമാധാനമായിട്ടിരിക്ക. ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. ഞാൻ ഉടനെ വരണ്ട്. അതെ, മോഹൻ എന്തോ ഒരു പരിപാടിക്ക് വേണ്ടി ദൂരേക്ക് പോയിരിക്ക. മറ്റന്നാളെ വരുള്ളൂ. വന്നിട്ട് പോയാ മതി എന്ന് നിർബന്ധം പിടിച്ചോണ്ടാ ഞാനിവിടെ നിക്കണേ. മോഹൻ തിരിച്ചു വന്നാ ഉടനെ ഞാൻ അങ്ങ് എത്തിക്കോളാം. ഏ നിമ്മയോ, അവൾ അടുക്കളയിലും കണ്ട് പണിയില്ല. ഞാൻ പറയാം. ആ പിന്നെ വേലാമ്പാപ്പനെന്ന് പൈക്കളെ തീട്ടിക്കാൻ കോളില് കൊണ്ടുപോയോ? ആ ശരി ശരി, എന്നാത്താൻ വെച്ചോ.
നിർമ്മല നിമ്മി. നമസ്കാരം, എന്റെ പേര് രാജ്മോഹൻ, ഞാൻ ഇവിടുത്തെ സ്റ്റേഷനിലെ എസ് ഐ ആണ്. മോഹൻകുമാർ സാർ ഉണ്ടോ? മോഹൻ ചെന്നൈക്ക് സംഗീത പരിപാടിക്ക് എന്തോ പോയിരിക്ക, മറ്റന്നാളേ വരുള്ളൂ. ആ അതാ ഞാൻ വിളിച്ചിട്ട് കിട്ടാത്തത്. അല്ല മോഹൻകുമാർ സാറിന്റെ ആരാ? ഞാൻ മോഹന്റെ ഏട്ടൻ ചന്ദ്രശേഖരന്റെ ഭാര്യയുടെ അച്ഛനാ. അങ്ങോട്ട് ഇരിക്കാം. ആയിക്കോട്ടെ. ഇതെന്റെ മോളാ നിർമ്മല. ഓ, ചന്ദ്രശേഖരന്റെ വൈഫാണല്ലേ? അതെ സർ. പിന്നെ സാറ് വന്നത്? ഞാൻ വന്നത് ചില കാര്യങ്ങൾ പറയാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയാനും കൂടെ വേണ്ടിയാ. അച്ഛ ഇരിക്കേ. വേണ്ട സർ, ഞാൻ നിന്നോളാം. അത് പറ്റില്ല, എനിക്കും പ്രായമായ അച്ഛനും അമ്മയ്ക്കും ഉള്ളതാ. ഇരിക്കേ. പിന്നെ മോഹൻകുമാർ സാറ്, ചന്ദ്രശേഖരൻ മിസ്സിംഗ് ആണെന്ന് പറഞ്ഞിട്ട് പരാതി തന്നിരുന്നു. ഞങ്ങൾ പലയിടത്തും അന്വേഷിച്ചു. മോഹൻ സാറ് പറഞ്ഞ സംഗീതാശ്രമത്തിൽ ഉൾപ്പെടെ, പക്ഷേ ഒരറിവുമില്ല. ചിലയിടത്ത് ചന്ദ്രശേഖരനുമായി സാമ്യമുള്ള ഒരാളെ കണ്ടുവെന്ന് ചിലർ പറയുന്നുണ്ട്. പക്ഷേ അവർക്കും ഫോട്ടോയിൽ കണ്ട ആളെ തന്നെയാണ് കണ്ടതെന്ന് വ്യക്തമായി പറയാൻ പറ്റിയിട്ടില്ല. എങ്കിലും ഞങ്ങൾ അന്വേഷണം തുടർന്നുകൊണ്ടിരിക്കുക. ഇനി ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ചന്ദ്രശേഖരൻ്റെ ഒരു ഫോട്ടോ വെച്ച് പത്രത്തിലും മറ്റൊരു പരസ്യം കൊടുക്കുക എന്നുള്ളതാണ്. അതിന് നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്ന് അറിയണം. അതും കൂടെ അറിയാനാണ് ഞാൻ വന്നത്. ചന്ദ്രന്റെ അന്വേഷണത്തിനായിട്ട് മോഹൻ കൊടുത്ത പരാതിയെ കുറിച്ചും അതിന്റെ അന്വേഷണത്തെ കുറിച്ചും ഒക്കെ പറയാൻ വന്നതാ സാറ്. ഓ, നിങ്ങളാണല്ലേ ഇവിടുത്തെ ലോക്കൽ എസ് ഐ. മാഡത്തിന് മനസ്സിലായില്ല. എന്റെ മമ്മിയാണ്. ഓ, മാഡത്തിന്റെ മമ്മിയാണല്ലേ. മാഡം ആരാ? ഞാൻ മോഹൻകുമാറിന്റെ വൈഫാ. എന്റെ അങ്കിളാണ് DYSP ജയരാജ്. ജയരാജിന്റെ എങ്ങർ ബ്രദറാ. മോഹൻ കൊടുത്ത കംപ്ലൈന്റിനെ കുറിച്ച് റിസൾട്ട് പറയാൻ വന്നതാണമ്മേ. മോഹന്റെയും ചന്ദ്രേട്ടന്റെയും അമ്മയാ. എന്റെ ചന്ദ്രനെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ സാറേ? ഞങ്ങൾ അന്വേഷിച്ചോണ്ടിരിക്കാമ്മേ, ഇതുവരെ വിവരമൊന്നും കിട്ടിയിട്ടില്ല. പിന്നെ പത്രത്തിലും ചാനലിലും ഒക്കെ ഒരു പരസ്യം കൊടുക്കണം, അതിനെ കുറിച്ച് അഭിപ്രായം അറിയാൻ വന്നതാ. വേണ്ട വേണ്ട, അതൊക്കെ മോഹന് ശല്യവും ചാനലുകാരും പത്രക്കാരും പിന്നെ മയക്കും പൊക്കി പിടിച്ച് ഇങ്ങോട്ട് വന്ന് കയറും. ചന്ദ്രൻ സൂയിസൈഡ് ടെൻഡൻസി ഉള്ള ആളാ. ഇതിനു മുൻപ് ഒരു അറ്റംപ്റ്റ് നടത്തിയിട്ടുണ്ട്. രുക്മിണി, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എഴുന്നള്ളിക്കണ്ട. അല്ല, അങ്ങനെ മുൻപ് അങ്ങനെ ശ്രമിച്ചിരുന്നോ? അങ്ങനെയൊന്നുമില്ല സർ, ഇവർക്ക് ചന്ദ്രനോടുള്ള വൈരാഗ്യം കൊണ്ട് പറയുന്നതാ. ശരിയാണോ, നിങ്ങൾക്ക് ചന്ദ്രശേഖരനോട് മുൻ വൈരാഗ്യം ഉണ്ടായിരുന്നോ? ആ വൈരാഗ്യത്തിന്റെ പേരിൽ ചന്ദ്രശേഖരനെ ആത്മഹത്യ ചെയ്യാൻ പ്രേരിപ്പിക്കത്തക്ക വിധത്തിൽ നിങ്ങൾ എന്തെങ്കിലും പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്തിട്ടുണ്ടോ? അങ്ങനെ പ്രേരിപ്പിക്കുന്നതും കുറ്റമാണ്. നോ നോ, ഞങ്ങൾ അങ്ങനൊന്നും ചെയ്തിട്ടില്ല. അല്ല, സൂയിസൈഡ് ചെയ്യാൻ സാധ്യത ഉണ്ടെന്ന് മാഡം സൂചിപ്പിച്ചോണ്ട് ചോദിച്ചതാ. ആ, ചിലപ്പോ അങ്ങനെയെങ്ങാനും സംഭവിച്ചിട്ടുണ്ടാവുമെന്ന് മമ്മി ജസ്റ്റ് ഒരു ഡൗട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇത് ചന്ദ്രന്റെ മോള. ഇത് ചന്ദ്രന്റെ മോള. എന്താ മോളുടെ പേര്?
അനുഗ്രഹ. മോളുടെ ഇളയച്ചൻ തന്നൊരു കംപ്ലൈന്റിനെ കുറിച്ച് മോളുടെ മമ്മിയോടും മുത്തച്ഛനോടും ചില കാര്യങ്ങൾ ചോദിച്ചറിയാൻ വന്നതാ ഞാൻ. അല്ല, മോൾ എത്ര സ്റ്റാൻഡേർഡിലാ പഠിക്കുന്നത്? സിക്സ്ത്തിലാ. ഏത് സ്കൂളിലാ? വിശ്വപ്രകാശിലാ. ഹാ, അത് ശരി. അവിടുത്തെ പ്രിൻസിപ്പൽ സൂസൻ മാഡം അല്ലേ? യെസ്. ചന്ദ്രശേഖരന്റെ മോളെന്ന് പറഞ്ഞാൽ സ്വന്തം മോളൊന്നും അല്ല, എടുത്തു വളർത്തുന്നത്. അതെന്തോ ആവട്ടെ, ഞാൻ വന്നത് മോഹൻകുമാർ സാറിനോട് തന്ന കംപ്ലൈന്റിനെ കുറിച്ച് ഇതുവരെയുള്ള റിസൾട്ട് പറയാനാ. എനിഹോ, മോഹൻകുമാർ സാറിനോട് ഞാൻ നേരത്തെ സംസാരിച്ചോളാം. ഇതൊന്നും വെറും ലോക്കൽ പോലീസ് അന്വേഷിച്ചിട്ട് ഒരു കാര്യവുമില്ല. ഡിവൈഎസ്പി റാങ്കിലുള്ള ഒരാൾ അന്വേഷിക്കണം. അങ്ങനെയൊന്നുമില്ല മാഡം, ഡിവൈഎസ്പി ജയരായ സാറാണ് ഈ കേസ് അന്വേഷിക്കണമെന്ന് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ. എനിക്ക് വിരോധമൊന്നുമില്ല, പക്ഷേ എന്റെ സ്റ്റേഷൻ പരിധിയിൽ നടക്കുന്ന കേസുകളുടെ ഉത്തരവാദിത്വം എനിക്കാണ്, പ്രത്യേകിച്ച് ചന്ദ്രശേഖരനുമായി. നിങ്ങൾക്ക് മുൻ വൈരാഗ്യം ഉണ്ടായിരുന്നു എന്നറിഞ്ഞത് നന്നായി. മാഡത്തിന്റെ സംസാരത്തിൽ തന്നെ എനിക്കത് മനസ്സിലായി. എന്നാ ഞാൻ ഇറങ്ങിക്കോട്ടെ. ഓ ശരി, ആയിക്കോട്ടെ. അമ്മ വിഷമിക്കാതിരിക്കെ, നമുക്ക് കണ്ടുപിടിക്കാം. ചിലപ്പോ ഇന്നോ നാളെയോ ആളിങ്ങി എത്തിയെന്നും വരാം. ഇറങ്ങിക്കോട്ടെ. ശരി. ആവശ്യമില്ലാത്ത കാര്യത്തിൽ അഭിപ്രായം പറയേണ്ട കാര്യം എന്തായിരുന്നു രുക്മിണിക്ക്? അതുകൊണ്ടല്ലേ ആ എസ് ഐ നിങ്ങൾക്ക് മുൻവൈരാഗ്യം ഉണ്ടായിരുന്നു എന്ന് ചോദിക്കാനിടയായത്? അയാൾ അങ്ങനെ ചോദിച്ചു എന്ന് കരുതി മമ്മി ഒരു ചുക്കും ചെയ്യാൻ അയാൾക്ക് കഴിയില്ല. അയാളെക്കാളൊക്കെ വിലയുള്ള തൊപ്പിയാ എന്റെ അങ്കിളിന്റെ തലയിൽ ഇരിക്കുന്നത്. തൊപ്പിയുടെ മഹത്വം ഒന്നും പറയേണ്ട പത്മിനി. ഒരുപാട് വിലയുള്ള ആ തൊപ്പി കുറെ കാലം സസ്പെൻഷനിലായിരുന്നു എന്ന് മറക്കണ്ട. വെറുതെ ഇവരോട് തർക്കിക്കാൻ നിൽക്കാതെ നീ വാ പപ്പി. ചന്ദ്രൻ ഇല്ലാതാവണമെന്നുള്ള അവരുടെ ആഗ്രഹം അവർ പറഞ്ഞത്, അവരോട് ഈശ്വരൻ ചോദിച്ചോളൂ. എസ് ഐ മസിലും വീർപ്പിച്ച് താൻ എന്തോ വലിയ സംഭവമാണെന്നുള്ള മട്ടിലായി ഇരുന്നിരുന്നത്. ഡിവൈഎസ്പി ജയരാജ് അങ്കിളാണെന്ന് പറഞ്ഞതോടെ കാറ്റുപോയ ബലൂൺ പോലെയായി. ഡാഡിയും കൂടി ഈ സമയത്ത് ഇവിടെ ഉണ്ടാകേണ്ടതായിരുന്നു. അല്ല, അങ്കിളിനെ കാണാനെന്നും പറഞ്ഞു പോയിട്ട് ഇതുവരെ എത്തിയില്ലല്ലോ മമ്മി. ജയനുമായി എന്തൊക്കെയോ പ്ലാനിങ്ങിലാണ് ഡാഡി. ഡീറ്റെയിൽസ് ഇന്നറിയാന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ ചന്ദ്രന് സൂയിസൈഡ് ടെൻഡൻസി ഉള്ള ആളാണെന്ന് പറഞ്ഞത് നന്നായി. മമ്മി, യൂണിഫോം ഒക്കെ മാറ്റിയോ. വാ, നിങ്ങളുടെ ദേവി മാം ഉണ്ടല്ലോ, അവർക്കിട്ടൊരു പണി കൊടുക്കേണ്ടി വരുമെന്നാ തോന്നുന്നത്. പപ്പി, ഊട്ടിയിലേക്ക് പറപ്പിച്ച നന്ദിനി ടീച്ചറിനെയും കടത്തി വെട്ടുന്ന ഇനത്തിൽ പെട്ടതാ ഈ ദേവി ടീച്ചർ എന്നാ എനിക്ക് തോന്നുന്നത്. എന്നാലും വരുന്നവരെയൊക്കെ വശത്താക്കാൻ ആ അഹങ്കാരി പെണ്ണിന് എങ്ങനെ കഴിയുന്നു എന്നാ എനിക്ക് അതിശയം. ഈ ദേവി മാമോ അനുവിന്റെ സൈഡാ. എന്നെ കുറിച്ച് അവൾ എന്തൊക്കെയോ ആ മൂക്ക് കണ്ണാടിയോട് പറഞ്ഞ് എരിപിരി കയറ്റി കൊടുത്തിട്ടുണ്ടെന്നാ തോന്നുന്നേ. എന്നെ കണ്ണെടുത്ത മാമിന് കണ്ടൂടാ, എന്തെങ്കിലും കുറ്റം എപ്പോഴും കണ്ടുപിടിക്കുകയും ശകാരിക്കുകയും ചെയ്യും. അവള് ക്ലാസ്സിൽ എങ്ങനെയാ, വലുതും പഠിക്കുന്ന കൂട്ടത്തിലാണോ? അവൾക്കെല്ലാം ഒറ്റ തവണ കേട്ടാ മതിയല്ലോ. ആ പിന്നെ ഇന്നൊരു വിശേഷം ഉണ്ടായി. സ്കൂളിൽ അവളെ കാണാൻ അവളുടെ മാമൻ വന്നിരുന്നു. കേട്ടില്ലേ പപ്പി, ഇപ്പൊ ഞാൻ പറഞ്ഞത് എന്തായി? അത് കഴിഞ്ഞായിരിക്കും അയാൾ ഇവിടെ വന്നത്. അവളുടെ മാമനെ മോള് കണ്ടോ? ഇല്ല, ഞാൻ കാണാനൊന്ന് ട്രൈ ചെയ്ത് നോക്കി, പക്ഷേ ദേവി മാം സമ്മതിച്ചില്ല. പിന്നെങ്ങനെയാ വന്നത് അവളുടെ മാമനാണെന്ന് മോൾക്ക് മനസ്സിലായത്? ദേവി മാമിനോട് വന്നത് മാമനാണെന്ന് അവൾ പറയുന്ന ഞാൻ കേട്ടു. എന്നിട്ടെന്താ കാറിൽ വെച്ച് ഇതൊന്നും പറയാതിരുന്നത്? അതെങ്ങനെയാ, കാറിൽ കയറിപ്പം മുതല് ദേവി മാമിന്റെ കാര്യവും കല്യാണിയുടെ കാര്യമൊക്കെ പറയാനായിരുന്നല്ലോ മമ്മിക്കും ഗ്രാൻഡ്മയ്ക്കും കൂടുതൽ താല്പര്യം. ഇത് പറയാൻ എനിക്കൊരു ഗ്യാപ്പ് കിട്ടണ്ടേ? അപ്പൊ ആ മാമൻ ഇവിടെ വന്നത് സ്കൂളിൽ പോയി അവളെ കണ്ടിട്ടാ. അതിനർത്ഥം ഇവിടെ വന്ന നിർമ്മലയോട് കാര്യമായിട്ട് എന്തോ പറയാൻ വേണ്ടി തന്നെയാ. അത് ഉറപ്പാ പപ്പി. ഇതങ്ങനെ വെറുതെ വിട്ട പറ്റില്ല മമ്മി. എനിക്ക് തോന്നുന്നത് ഇത് നമ്മൾ തേടി നടക്കുന്ന തുറുപ്പ് ചീട്ടാണെന്ന. യെസ്, എനിക്കും അങ്ങനെ തന്നെയാ തോന്നുന്നത്. ഈ മാമനെ കൈ കിട്ടിയ അവളുടെ സകല കള്ളത്തരങ്ങളും പൊളിച്ചടുക്കാം.
പിന്നെ ഇന്ന് ചായ മാത്രമേ ഉള്ളൂ. സാരമില്ലോ അല്ലമ്മേ, ചായയെങ്കിലും ഉണ്ടല്ലോ. മുത്തശ്ശൻ എപ്പോഴാ വന്നവല്ലേ? മുത്തച്ഛൻ വരണേന് മുമ്പേ പത്മിനിയുടെ ഡാഡി എത്തി. ഈശ്വര, മേനോനങ്കൾ എത്തിയോ? മോള് അയാളെ അങ്കിളെന്നൊന്നും വിളിക്കണ്ട. അങ്ങനെ വിളിക്കുമ്പോ അയാളോട് എന്തോ അടുപ്പം ഉള്ളത് പോലൊന്നു തോന്നു. നമുക്ക് അയാളോട്ട് ഒരു അടുപ്പവും വേണ്ട. വേണമെങ്കിൽ മേനോൻ സാറേ എന്ന് വിളിച്ചോ. നിന്നെ കാണാൻ നിന്റെ മാമൻ സ്കൂളിൽ വന്നിരുന്നില്ലേ? വന്നിരുന്നു. എന്തിനാ വന്നത്? അരുമോളെ കുറിച്ചുള്ള വിവരങ്ങൾ മോഹൻ സാറിനോട് പറയാൻ പറ്റുന്ന സമയമാണിത്. പറഞ്ഞിട്ടേ ഞാൻ തിരിച്ചു പോകും.